ഫ്രണ്ട്സ് എല്ലാവർക്കും വില്ലേജ് ലൈഫിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ അലവി കുട്ടിയാക്കന്റെ കൂടെയാണ്. ഇത് മലപ്പുറം ജില്ലയിലെ മാതാപുയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇക്ക വർഷങ്ങളായിട്ട് വലകള് ഇപ്പം വീച്ചിൽ വല അതുപോലെ തന്നെ കൊട്ടുവല കല്ലുവല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇനം വലകളുണ്ട്. അപ്പൊ ഇക്ക ഒരുപാട് വർഷങ്ങളായിട്ട് വല ഉണ്ടാക്കുകയും വിൽക്കുകയും മീൻ പിടിക്കാനൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ ഇക്കന്റെ കയ്യിലുള്ള വലകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ പുതിയ വലകൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ ഇക്ക നമുക്ക് പറഞ്ഞുതരും. അപ്പൊ ഏതായാലും ആക്ക ചോദിച്ച് മനസ്സിലാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇക്കയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇക്കിപ്പോ ഏകദേശം എത്രത്തോളം വർഷമായിട്ടുണ്ടാവും ഇപ്പൊ ഈ ഇതൊക്കെ തുടങ്ങിയിട്ട് വല ഉണ്ടാക്കലും ഇതൊക്കെ? ഈ നമ്മളിവിടെ ഈ മീൻപിടുത്തം തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാല് തുടങ്ങിയിട്ട് ഒരു 10-20-80 കൊല്ലായി. അത് ഇവിടുന്ന് പിന്നെ മാതാപ്പുയ എന്നാണ് ഈ മീൻപിടുത്തം പോരുന്നത്. ഞമ്മളല്ല, കൊടുങ്ങല്ലൂക്കാരനോ രസീസാക്കാന്ന് പറഞ്ഞ ഒരാള് കൊണ്ടുവന്ന് വന്നതാണ്. അന്ന് എന്റെ ഒപ്പക്ക് കടുവ വീണ പണിയായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ മൂപ്പര് ഒരു തോണിയില്ല എന്നാണ് പറഞ്ഞപ്പോ ഒരു തോണി മേടിച്ചുകൊണ്ട് കൊടുത്തു. ഓല് രണ്ടാളും കൂടി പോയി. അങ്ങനെ മൂപ്പര് ഒരു 6 മാസം എന്തോ ചെറിയൊരു പ്രശ്നത്തിന്റെ മുകളിൽ മൂപ്പര് പോയി. അപ്പൊ ഒരു 4 വല ഉണ്ടേനി എന്റെ ഒപ്പ മേടിച്ച്. അങ്ങനെ ഇവിടം കൊണ്ടാണ് ഈ മീൻപിടുത്തം. അന്നൊക്കെ കൊണ്ടുവന്ന ഒരു വലട്ട് കഴിഞ്ഞാൽ തന്നെ തോണി നിറച്ച് മീൻ കൊണ്ടുവരികയാണ്. എന്നിട്ട് പിന്നെ കുടലിൽ നീരിറങ്ങണതിനും വേണ്ടി ഇങ്ങാട്ട് കുത്തിച്ചാരി വെച്ചിങ്ങാട്ട് അങ്ങനെയൊക്കെ കിട്ടണേന് കൊടുക്കല. 5 പൈസ, 2 പൈസ, 1 പൈസക്കൊക്കെ അങ്ങനെ കൊടുത്തിങ്ങാട്ട് ഇതായാലാണ്. പിന്നെ ഉപ്പാക്ക് സുഖമില്ലാതൊക്കെ ആയിക്കതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ ഈ പണി ഏറ്റെടുത്ത്. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ വീച്ചുപണിയോ ഇത് കാര്യങ്ങളൊന്നുമില്ല. അന്നെന്ന് പറഞ്ഞാൽ ഇതിന് തന്നെ ഇഷ്ടമാതിരി പണിയുണ്ട്. പിന്നെ പല പണികളും ഉണ്ടായപ്പോ പിന്നെ അതങ്ങനായിട്ട് പോയി. പിന്നെയാണ് ഇതിന്റെ പണിക്കൊപ്പം പല എല്ലാവരും ആയല്ലപ്പോ അത് എല്ലാ സ്ഥലത്തും കെട്ടിത്താത്തലും പിടിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടൊന്നും ഒരു മീൻ കയറാതെ ഈ മാതാപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നും മീൻ കയറാതെ ആയി. അപ്പൊ കുറച്ചു കാലമായി ഞാൻ പിന്നെ ഈ വീച്ചിലുവാലിന്റെ പണിയിൽ ആണ്ട് തുടങ്ങി. പിന്നെ ഒറ്റക്ക് പോകാനും കയ്യൂലപ്പം. അപ്പൊ വീച്ചിലുവാലിന്റെ പണി തുടങ്ങിയതിന്റെ ശേഷം അലഹമ്മദില്ല തെറ്റില്ലാതെ എങ്ങനെയാണ്ട് പോണ്. എല്ലാവരും വരുന്നു കൊണ്ടുപോണ്. പിന്നെ അവിടെ കളിയാട്ടക്കാവ് എന്ന് പറഞ്ഞൊരു കാവുണ്ട്. അവിടെയും വിൽക്കും. അവിടെ 100 കിലോ വല അവിടെ വിൽക്കും. പിന്നെ ഇവിടേക്ക് സ്ഥിരമായിട്ട് വരുന്നവര് ഇവിടെ വരും. അലഹമ്മദില്ല തെറ്റില്ല പോണ്. വല ഇത് 24 വലയാണ്. 24 എന്ന് പറഞ്ഞ നമ്പറാണ്. അത് ഓരോ നമ്പറുകളാണ്. 24, 28, 30. ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ നമ്പറുകൾ കണക്കൊക്കെ? നമ്പർ എന്ന് പറഞ്ഞാല് 3 മുതലൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ 3-ന്റെ ഒന്നും ഇറങ്ങിയില്ല. ഇപ്പൊ 8 മുതൽ ഇപ്പോഴും ഉണ്ട്. ഇത് എന്താ ഇതിന്റെ വെയിറ്റ് ആണോ? വെയിറ്റ് അല്ല, ഇതിന്റെ കണ്ണിന്റെ നമ്പറാണ്. കണ്ണിന്റെ വലുപ്പം അനുസരിച്ച് നമ്പറാണ്. ഇവിടുന്ന് താഴത്തുനിന്ന് മേപ്പെട്ട് ഇങ്ങനെ പോകുക വലുതായിട്ട്. വലിയ കണ്ണികളായിട്ട് ഇങ്ങനെ അതാണ് അതിന്റെ കണക്ക്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ 20 ഇത് 20 ഈ വല 20. ഇതിനൊക്കെ നമ്മള് കച്ചവടത്തിന് ഇപ്പൊ എത്ര റേറ്റ് വരും? ഇതെന്ന് പറഞ്ഞാല് 4.5, 6, 7 വലയാതി വലയുണ്ട്. 2.5 വിൽക്കണ വലയുണ്ട് ഇവിടെ. ഇപ്പൊ ഇതൊക്കെ ഗഡ്സിന്റെ വല? ഗഡ്സിന്റെ. ഇത് 18. ഇത് 4 രൂപ വരും. ഇത് ചെറിയ വല, നന്ന വലിയ വല അല്ല. ഇതെന്ന് പറഞ്ഞാല് പിന്നെ അതേമാതിരി ഇത് അത് നൂല് വലയാണ്. ഫുള്ള് നൂലാണ്. ഇതിന്റെ തായൊക്കെ ഇത് കാണുന്നുണ്ടല്ലോ, വേറെ നിറങ്ങള്. നൂല് കെട്ടിയതാണ്? നൂല് കെട്ടി ഇറക്കിയതാണ്. വേറെ നൂല് കെട്ടിയും കാട്ടി ഇറക്കി കാനുള്ള നൂല് കണ്ട് കെട്ടി ഇറക്കി കൊടുക്കണ്ട. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് കെട്ടി ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ കല്ല് പിടിച്ചാല് കല്ലിന് ഒരു സ്റ്റെപ്സി ഇട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വലിക്കുമ്പോ സ്റ്റെപ്സി ഇട്ടാൻ വേണ്ടി ചെയ്യുന്നതാണിത്. എന്നാലേ ഉറപ്പുണ്ടാവുള്ളൂ. അത് എല്ലാ വലക്കും അത് ചെയ്യൂല. ചെറിയ നുച്ചിക്കണ്ണി ഈ ബെത്തലിന്റെ ചെമ്മിപ്പൊടിന്റെ വലക്കുണ്ട്, അതിന് ചെയ്യൂല. അതിന് ചെയ്യാന്ന് പറഞ്ഞാൽ മീൻ തട്ടിപ്പോവും. ഇതിനൊക്കെ ഓരോ സംഗതിക്കും ഓരോ കണക്കുണ്ട്. അത് തട്ടിപ്പോയാൽ പിന്നെ വല പിന്നെ ഇത് പിന്നെ അടിപ്പാവും പേപ്പെട്ട് പൊന്തിന്നാളും. അതിന് അത് ചെയ്യൂല എന്ന് മാത്രം, വേറെ എല്ലാ വലക്കും ഇത് ചെയ്യും. ഇപ്പൊ ഈ നൂല് വല ആണോ ഗഡ്സ് വല ആണോ നമുക്ക് ഏറ്റവും നല്ലത്? ഗഡ്സ് വല. നൂല് വല എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുക, നൂല് വല വീത് കല്ലും മുള്ളും കല്ലൊക്കെ ഉള്ള സ്ഥലത്ത്, കല്ല് കുടുക്ക് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നല്ലത് നൂലുവലയാണ്. ഈ പിന്നെ അതേമാതിരി മുരുകള് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നൂലുവലയാണ്. അപ്പൊ എന്താന്ന് പറയാ, അത് കുടുങ്ങിയാലും വേറുള്ളവർക്കും കുറച്ചൊക്കെ കെട്ടിയിതാക്കിയിട്ടാ. ഈ കടസിന്റെ വല അതല്ല. കടസിന്റെ വല കുടുങ്ങി കഴിഞ്ഞ പാള ഇന്ധനായിട്ട് ചീന്തി പോരും. പെട്ടെന്ന് ഇതായി പോകും. പറഞ്ഞിട്ട് എന്താ, അതുള്ളത് മതി, അതിന് മാത്രം മീൻ കിട്ടുകയില്ല. ഗഡ്സ് വലയാണ് നമുക്ക് നല്ലത്. ഏറ്റവും നല്ലത് കടസ് വല കൊണ്ടാണ് മീൻ തോനെ കിട്ടുക. കുടുക്കും കാര്യമുള്ള മുരുള്ള ഒരു സ്ഥലത്തേക്കൊക്കെ കടസ് വല അത്ര പോരാ. നൂലുവലയാണ് നല്ലത്. ഇത് നൂലുവല ആകുമ്പോ പെട്ടെന്ന് പൊട്ടൂല? പൊട്ടാൻ ഏതും പൊട്ടു. അതല്ല, എന്നാലും തുന്നിക്കെട്ടാൻ നമ്മക്കൊരു ഇതുണ്ടാവും, എളുപ്പം ഉണ്ടാവും. കടസ് വല ആവുമ്പോ അതല്ല, തുന്നിക്കെട്ടിയാ ശരിക്കായി കെട്ടാഞ്ഞാല് അത് കഴിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് ഉള്ളു. നൂലുവല കടസിന്റെ വല കൊണ്ട് വീത് പഠിച്ചോ, നൂലുവല കൊണ്ട് വിജയൂല, അത്രക്കും മീൻ കിട്ടും. മീന് മറ്റേ ഇതൊന്നും കഴിച്ചിലാവാൻ കഴിയില്ലേ? കഴിച്ചിലാവാൻ കഴിയൂല. മറ്റേതോ
അല്ല ഇതിനപേക്ഷിച്ച് ഇതിനപേക്ഷിച്ച് പറഞ്ഞാൽ ഇതെന്താണെന്നറിയോ, ഇത് ചിലവര് പറയൂ ചെറിയ വല മതി നിൽക്കുന്നു. അപ്പൊ അതിൽ വലിയ മീൻ കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല പപ്പടം പോലെ രണ്ട് വട്ടത്തിൽ പരന്നു കഴിഞ്ഞാൽ പിന്നെ ആ വലയിൽ വല്ലതും കുത്തിയാ വേഗം പൊട്ടിപ്പോകും. അതേ സ്ഥാനത്ത് നമ്മൾ കുറച്ച് ലൂസുള്ള വലയാണെങ്കിൽ ഉണ്ടല്ലോ, ലൂസുള്ള വല ആണെങ്കിൽ ഈ പിന്നെ ഇത് കുത്തിയാ പൊട്ടിപ്പോകില്ല. അതിൽ ഒരുവിധം മീനുകളൊക്കെ നല്ല ലൂസുള്ള വലയിൽ പത്ത് മാറ് പതിനൊന്ന് മാറ് കയുള്ള വല, പതിനെട്ട് മാറ് അടിവീരുള്ള വലക്കെ ഉണ്ട് ഇവിടെ. അതിലിനി എത്ര വലിയ മീൻ കുടുങ്ങിയാലും പൊട്ടിക്കൂല. എന്ന് വെച്ചാല് ഇത് പൊന്തിനനുസരിച്ച് പൊന്തി കൊടുക്കും, അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനനുസരിച്ച് വല നിന്ന് കൊടുക്കും. അതേ സ്ഥാനത്ത് ചെറിയ വല അണിച്ച് കിട്ടുന്നതിന് ആദ്യം പൊട്ടിപ്പോകും, പൊട്ടിച്ചു പോകും. അതാണ് ഈ വലുതും ചെറുതുമായിട്ടുള്ള വ്യത്യാസം. പിന്നെ ഇതിലൊരു പണിക്ക് വ്യത്യാസമുണ്ട്. ഇത് എന്താന്നറിയോ, നിങ്ങൾ അങ്ങനെ കെട്ടുന്ന ആളല്ല എന്ന് ചോദിക്കും, അതല്ല ഈ പണിയിൽ നമ്മളൊരു വിജയം എന്ന് പറഞ്ഞ വെള്ള വിജയം. ഈ നമ്മളെല്ലാ വലക്കുഞ്ഞ് ചെറിയ 2500 റുപ്യൊക്കെ വിൽക്കണ നൂലുവല വരെ ഉണ്ട് ഇവിടെ. ആ വലക്കൊക്കെ ഞാൻ അതിന്റെ മട്ടത്തിനുള്ള പണിയെടുത്തേ കൊടുക്കുള്ളൂ. രണ്ട് കുത്തും ഒരു പോക്കലും ഒരു കെട്ടുവിട്ടിട്ടേ കൊടുക്കുള്ളൂ. എന്തുകൊണ്ട് ചടിയും മൂളും ഒരേമാതിരി ചെയ്യും. ചിലവര് അതല്ല, ചിലവർക്ക് അതിന് മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇരിക്കും നമുക്ക് അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ വല എന്ന് പറഞ്ഞാൽ ഇന്ന് കൊണ്ടുപോയവൻ അത് കണ്ട് നാളെയും വരും, നിങ്ങളും വരും, കൊണ്ടുപോകാനും വരും. അതെന്താ പറയുക, അതിനുള്ള പണി നന്നാക്കിയെടുക്കും. ഇനി ചെറിയ വല ആയാലും ശരി, അതിന്റെ പണി നന്നാക്കിയെടുക്കും. പിന്നെ ഇതിന്റെ ഒന്ന് നോക്കാണ്ട് സൈഡ് പോക്കുണ്ട്, അത് കോത്തിടുക. 100 കണ്ണിക്ക് കോത്തിട്ട് ഒരു കെട്ട് കെട്ടും. നമ്മൾ അത് ചെയ്യൂല. നമ്മൾ ചെയ്യേണ്ട എല്ലാ കണ്ണിക്കും ഓരോ കെട്ടും മുട്ടുവിട്ടാതെ ചെയ്യൂല. അതെന്താന്ന് പറയുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു കണ്ണി പൊട്ടിയാ കഴിഞ്ഞാണ്ട് പോകും. ഇതിനൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ വല നീളം പിടിച്ചിട്ട് ഒരു 100-150 കണ്ണിയിൽ മേലെ പിടിച്ചിങ്ങാട്ട് തോടക്ക് പിടിച്ചിങ്ങാട്ട് പണിയെടുത്താൽ നിങ്ങൾ അത്ര ഉണ്ടാവും. അതേ സാധനം വിരൂല. അതിനെന്താ ചെയ്യലെന്നറിയാതെ ഇഞ്ചല്ലാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വല നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഉള്ളു നിർത്തിക്കൊള്ളണമെന്നില്ല, രണ്ട് സ്വഭാവം രണ്ട് സൈഡും കൊണ്ട് പിടിച്ചിങ്ങാട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ തോട കീപ്പെട്ട് പോയോ ആ വല നീരൂല. ഇതിനൊക്കെ ഓരോ നോട്ടങ്ങളുണ്ട്. അതേ സാധനം തോട വരെ പരന്ന് നിൽക്കുകയാണോ ആ വല നീരൂ. ഇതെന്താന്നറിയോ, നമുക്ക് ഒരു വല എടുത്ത് കണ്ടൊന്ന് നോക്കിയാലോ. ആന ആ വല എടുത്തിങ്ങാട്ട് നോക്കാൻ ഒരു ഇതുമില്ല എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ, ഈ വലകളൊക്കെ എല്ലായിടത്തും നോക്കാം. ഇത് ചെല്ലാത്തവർക്ക് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വെച്ചാൽ ഇന്നിവിടെ ഒരുപാട് വലകൾ എനിക്ക് ഇവിടെ കംപ്ലൈന്റ് വരുന്നുണ്ട്. ഇങ്ങനെ വന്നിങ്ങാട്ട് ആൾക്കാർ പറയാ, ലൂട്ടിയാക്ക ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഒരു വല എടുത്ത് ഒറ്റ പൊടി നീരുന്നില്ല ലൂട്ടിയാക്ക എന്ന് പറയും. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അത്രയൊരു പൈസ എനിക്ക് തരേണ്ടിയിരുന്നു നന്നാക്കാന്. അപ്പൊ ഇത് അങ്ങനെ ആയിക്കൊണ്ട് ആണ് നിൽക്കുക. അപ്പൊ എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകണവർക്കും നഷ്ടം തന്നെ. എന്തോന്ന് വെച്ചാലും ഓനക്ക് കൊണ്ടുപോകുന്നതിനെക്കാട്ടി പൈസ പിന്നെ എനിക്ക് അറിഞ്ഞു തരൂ നന്നാക്കാന്. ഞാൻ പിന്നെ അയച്ച പണി എടുക്കേണ്ടി വരൂ. ഇതാണ് പറഞ്ഞത്. ഇതിങ്ങനെ നിൽക്കുവോ, ഇങ്ങനെ ഈ വല നിൽക്കെങ്കിൽ നീരൂ. ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ രണ്ട് കോണ അവിടെ പിടിച്ചു നോക്കിയാൽ മാത്രം മതി. രണ്ട് കോണ് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കെങ്കിൽ ഇതാവും. അതേ സ്ഥാനത്ത് നമ്മൾ വല പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുപോവുകയാണോ ആ വല നീരൂല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് നീർന്ന് കിട്ടൂലേ? എങ്ങനെ? ഇത് നമ്മൾ ആദ്യം പിടിച്ച പോലെ നീർന്ന് കിട്ടൂല, ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. കുടുങ്ങിക്കിടക്കും, അതാണ് എന്റെ മട്ടം. നീരാത്ത വലയാണെങ്കിൽ അതെന്താന്നറിയോ, കച്ചവടക്കാർക്ക് അത്ര പൈസ കൊടുക്കണുള്ളൂ. അപ്പൊ അതിന്റെ മുകളിൽ കെട്ടി കൊടുക്കണ പോലാണത്. ഞമ്മക്കതല്ല, ഞമ്മക്ക് ഇന്ന് വന്നാൽ നാളെ ഇവിടെ വരണം. ഇത് വരണത് ഇന്ന് പറഞ്ഞാൽ 18 മാറടിവീരുണ്ട്. ഈ ചുറ്റകലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിന് 6 രൂപ വരും. 6 രൂപ. ഇതിന് 1 കിലോ വല വരണുണ്ട്. 1 കിലോന്റെ മേലെ വല വരണുണ്ട്. വല മാത്രം 1 കിലോ? 1 കിലോന്റെ മേലെ വരണുണ്ട്. ഈ എത്ര ഉണ്ടാവും? ഈ 5 കിലോന് 4.5 കിലോന്. അത് ചിലവർക്ക് 3.5 കിലോ മതി ഇതിലും. ഈ കടലിൽ വിൽക്കുന്ന വലക്കൊക്കെ വളരെ കുറച്ച്. നമുക്ക് വല വാങ്ങുമ്പോ ഏറ്റവും നല്ലത് ഏത് വല വാങ്ങാണ്? ഏത് വല എന്ന് പറഞ്ഞാൽ ഉടുക്കും കാര്യം ഇല്ലാത്തവർക്ക് കാണിച്ചാൽ നല്ല വലിയ വലിയ വല കടത്തിന്റേതാണ് ഏറ്റവും നല്ലത്. അതിലാണ് മീൻ നല്ലോണം കിട്ടുക. അതേ സ്ഥാനത്ത് കുടുക്കും ഇതൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നൂലുവലേ നല്ലത്. ഈ കേക്കറൊക്കെ എന്ന് പറഞ്ഞ കേക്കോട്ടൊക്കെ ഈ തോട്ടിൽക്ക് കുതിയിൽക്കൊക്കെ കൊണ്ടുനടക്കുന്നതൊക്കെ പിന്നെ ഇതാണ് ഈ നൂലുവല കൊണ്ടാണ്.
അത് വല ഉണ്ടാക്കുമ്പോ അത് ഒരു വല ഉണ്ടാക്കാൻ കഴിയൂല. അപ്പൊ ഇനി വില കൂടും. അങ്ങനൊക്കെ ഒരു ഇതുണ്ട്. എത്ര റേറ്റ് വരുന്നുണ്ട്? അതിന് ഒരേ ഉറുപ്പ്യ വരും. അതിന്റെ ചെറുത് ഒരു 6 രൂപയൊക്കെ 5 രൂപയൊക്കെ ഒക്കെ അവൻ കൊടുക്കും. ചെറുപാക ചെറുമാരി അത് കൊടുക്കും. ഇത് വലുത് അതിനനുസരിച്ചിട്ടുള്ള കൊടുക്കും. ഇങ്ങനൊക്കെയാണ് സ്ഥിതി. അപ്പൊ പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ അയിൽപ്പെട്ട വില തന്നെ, കടച്ചിന്റെ തന്നെയാണ്. പല ഐറ്റങ്ങളും ഉണ്ട്. ഇതിപ്പോ നമുക്ക് കണ്ണി വലുപ്പമുള്ളതാണോ വലുപ്പം കുറഞ്ഞതാണോ ഇപ്പൊ ഒക്കെ ഒരു ചെറിയ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ മുട്ടണ്ണി വലയാണ്. എല്ലാ ഭാഗത്തും കൊള്ളും. മുട്ടണ്ണി പറഞ്ഞാൽ മുട്ടണ്ണി ഇതേ തണ്ടാമരലിന്റെ ഇതാണ്. അതിലെല്ലാ മീനും കൊടുക്കും. ഒരു തണ്ടാമരലിന്റെ അത്രയുള്ളൂ. അതിലെല്ലാം കടുങ്ങാലി ചെമ്പ പിന്നെ വലിയ മീനുകളും കൊടുക്കും, ചെറുതും കൊടുക്കും. ഇതിലാവുമ്പോ എന്താണെന്നറിയോ, അത്ര മടി ഉണ്ടാവില്ല. ഈ ചെറുകണ്ണി ആവുമ്പോ അതിലെന്ത് പിന്നെ ബിജാണ്ട് പോകുമ്പോ എന്തെങ്കിലും ഉണ്ടാവും, ചെറിയ പൊടും പൊട്ടെങ്കിലും ഉണ്ടാവും. ആർക്കും ബീച്ചിൽ പഠിക്കുന്നവർക്കൊന്നും വെറുപ്പ് വരൂല. എന്തെങ്കിലും ചെറിയ പരലെങ്കിലും വലുതല്ല, വലുത് മാത്രമേ കുടുങ്ങുള്ളൂ. അപ്പൊ അങ്ങനൊക്കെ ഉള്ള ഇതാണ്. പിന്നെ ചെറിയ നേണന്റെ പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ നേണൻ പൊടി ചെമ്മീൻ പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ 2 കൊട്ട 3 കൊട്ടൊക്കെ കിട്ടും ഒരൊറ്റ വലക്ക് മണ്ണത്താൻ പറഞ്ഞൊക്കെ. അതിനാണ് ഇത് അധികം പോണത്. ഇത് പൈസന്റെ അല്ല ഓൽക്ക്. ഈ വല വേണോ? ഇത് നമ്മക്കാണെങ്കിലോ ഇത്ര ഈ പണിതാക്കിയും കാട്ടി എടുക്കാൻ ഒക്കില്ല. പറയുന്നത് അത് ഒരാള് വന്നാൽ ഒഴിഞ്ഞു പോകരുത് എന്നുള്ളവർക്ക് എല്ലാ വലകളും ഉണ്ടാവും. ഇന്റെ കയ്യിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ചെമ്മീൻ വല, കല്ലുവല, കല്ലുവല ഉണ്ട്. പിന്നെ കല്ലിന് വീതിന മുങ്ങണ വല ഉണ്ട്. പിന്നെ ഇത് പാടത്തതൊക്കെ പോയാലിടുന്ന വലയാണ്. ഇതിന്റെ വലുതുണ്ട്. ഇത് പാറ്റുവലയാണ്. പിന്നെ താത്തിയിടുന്ന വല ഉണ്ട്. ഈ അണ്ണന്മാരൊക്കെ താത്തിയിടുന്ന വല അതുണ്ട്. പിന്നെ കണ്ടാടി വല ഉണ്ട്. കണ്ടാടിയാണ് ഇതിപ്പോ കണ്ടാടി ഈ വലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് കണ്ടാടി ആ വലയും തമ്മിൽ വ്യത്യാസം അതെന്ന് പറഞ്ഞാൽ പുയയിൽ വലിയ കായലുള്ളടുത്ത് കിടാൻ പറ്റൂല. കയം കുറഞ്ഞ സ്ഥലത്തേക്ക് അത് പറ്റുള്ളൂ. ഇത് കായലുള്ള സ്ഥലത്ത് കിടാൻ, അതായത് നീളം കൂടുതൽ, നീളം കൂടുതൽ അതിനാണ് വലിപ്പം. പുയയിലൊക്കെ തോന വെള്ളമുള്ളടുത്തേക്ക് ഇതാണ് പാവം. പിന്നെ അതേമാതിരി തന്നെ ഇതാ ഇത് എന്ന് പറഞ്ഞാൽ ഈ വളച്ചിനും പല മുള വെച്ചിങ്ങാട്ട് ഇതാക്കില്ല. മുള വെച്ചിങ്ങാട്ട് തോട്ടിലെ പുയയിലൊക്കെ പൊന്ത പിടിച്ചങ്ങാട്ട് പൊന്തിക്കണ് ആ വലക്ക് ആ വലയാണത്. ആ വല ഉണ്ടാക്കാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാ, ഇത് മൂടുവല എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ മീൻ അണ്ട് കയറി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കുട്ടിയാണ്, വേറൊരു വലയാണ്, എക്സ്ട്രാ ഒരു വലയാണ്. ഈ വലന്റെ ഉള്ളിൽ മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോവില്ല. ഇത് എന്നിട്ട് മൂടി കഴിച്ചിങ്ങാട്ട് എടുക്കുക ചെയ്യ. ഇതവിടെ കെട്ടിയിടുന്നത് അവിടെ കെട്ടിയങ്ങാട്ട് അവിടെ ഇട്ടാ മതി. ആളുള്ള സ്ഥലത്തിട്ടോ ഇല്ല, ആളില്ലാത്ത സ്ഥലത്തേ പറ്റുള്ളൂ. ആള് സ്ഥലത്ത് പിന്നെ ഒരു തപ്പി പോകും. അങ്ങനെയൊരു കരാറുണ്ട്. പിന്നെ അതേ ഉള്ള മോഡൽ തന്നെ വല. ഇതിന്റെ സെയിം തന്നെയാണ്. ഇത് വേറെ മോഡലിന്ന് മാത്രം. പിന്നെ അതേമാതിരി തോട്ടിലൊക്കെ ഇടാനുള്ള 15-20 മാറ കയുള്ള വല, പിന്നെ 10 മീറ്റർ വല, ഈ 10 മാറൊക്കെ മുഖം ഉള്ള വല. എന്താ വെച്ചാല് അതിന്റെ മുഖഭാവം ഉള്ള വല, അങ്ങനത്തെ ഒക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുണ്ടല്ലോ പുയയിലേക്ക് വലിച്ചു കൂട്ടണ ഒരു വല, ഒരു 2 സൈഡിലിട്ടും കാട്ട് 2 സൈഡിന് കൂടി ഇരുന്നും കാട്ട് വലിച്ചു കൂട്ടണ വല. അത് പക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കേണ്ടി 2 സൈസ് പോലെ ആവശ്യത്തിന് അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വലകൾ അത് മാതിരി അതേമാതിരി ഇത് കണ്ടാടി വലയാണ്. ഇത് താത്തിരിന് മറ്റേ വല വിസ്ര പിന്നെ വാളക്കൊക്കെ പറ്റിയ വാള, പിന്നെ കടുന്ന, പിന്നെ അതേ വലിയ വലിയ തീരതൊക്കെ ഇതിന് പിന്നെ നെണ്ടി. കണ്ടാടി വലക്കും വലന്റെ ഇതിനൊക്കെ കണക്കുള്ളതല്ലേ? ആ അതൊക്കെ കണക്ക്. ഇതൊരു കിലോന് ഇത്ര എന്ന് ഇതെന്ന് പറഞ്ഞാൽ ഇത് എത്ര എന്നറിയോ, ഇത് 6 പിന്നെ ഇത് 4 വരല 5 വരല് 5 വരല്. ഇതിൽ വലുതേ കുടുങ്ങുള്ളൂ, അത് മതി. പിന്നെ ഇത് അതേമാതിരി ഇത് ഇത് നേണം വല, നന്ന പൊടിച്ചെമ്മി ഉണ്ടല്ലോ അതിന്റെ വല ഉണ്ട്. നന്ന പൊടി അതിനെക്കാട്ടിയും ചെറുതാണ്. നേരത്തെ കണ്ടതിനെക്കാട്ടിയും. ഇത് പിന്നെ തെളിഞ്ഞണ്ണി വലയാണ്. ഇത് 34 ആണിത്.
ഇതില് വലിയ മാലാനി വലിയ മാലാനി വലിയ കടുങ്ങാലി അതേമാതിരി വലിയ മീനുകളെ ഇതിൽ ഇതാവുള്ളു എന്ന് ചെറുത് പോകുന്നതല്ല ഈ വല പിന്നെ ഇത് ഒന്നാം നമ്പർ നൂലാണ് ഇത് ഒന്നാം നമ്പർ നൂലിനെന്ന് പറഞ്ഞാല് ഈ വല പിന്നെ എന്ന് പറഞ്ഞാല് തിരുതൊക്കെ ഇതിനൊക്കെ പറ്റിയ വലയാണ് ഇത് സെക്കൻഡ് ഹാൻഡ് ആണ് ഇത് പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് അപ്പൊ ഞാൻ പറയും ഇത് എന്റെ സാധനമല്ല നിങ്ങൾ എടുക്ക ഇത് വേറെ ആള് കൊണ്ടു തന്നാണ് സെക്കൻഡ് ഹാൻഡ് മാറ്റിക്കാണ്ട് പുതിയത് കൊണ്ടുപോകല് അപ്പൊ ഓലിക്ക് പോലോട് ഞാൻ പറയും നമുക്ക് ഒരു 10-250 രൂപ പറ്റിയാ മതി ഒന്നുമില്ല അപ്പൊ ഓലോട് ഞാൻ പറയും എന്റെ സാധനം അല്ല അത് ഇത് വേറെ ആളെ സാധനമാണ് കൊണ്ടുവന്നതിനെ ഉത്തരവാദിത്തം ഇല്ല എന്നറിയും അല്ലെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തി നോക്കി ഓലിക്ക് വിരു കാട്ടിക്കൊടുത്ത് കാര്യങ്ങളൊക്കെ കാട്ടിക്കൊടുത്തിട്ടേ കൊടുക്കുള്ളൂ പിന്നെ ഓല് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നീരിനില്ല നിശ്ചയമില്ലാത്തവര് ഈ വലിയ 18-20 മാറിന്റെ വലക്കെ കൊണ്ടുപോയിട്ട് വീതിട്ട് ഓലിക്ക് നിർത്താൻ കഴിയൂല അത് അപ്പൊ നീരൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊക്കെ ഇവിടെ പിടിച്ചിങ്കാട്ട് ഓലിക്ക് കാട്ടിക്കൊടുത്ത് റെഡിയാക്കി കൊടുത്ത് പിന്നെ എന്ന് പറഞ്ഞാല് നമ്മള് പോയി പുയലാണ്ട് എവിടെയും വീതി ഒരു കല്ലിനോ മുള്ളിനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ വലന്റെ ഉറപ്പവിടെ ഇല്ല ഇതെന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള പണിയല്ലേ അത് ഇതോ ഇത് ചെറിയ പിന്നെ വരമ്പിനൊക്കെ ഉണ്ടല്ലോ ഇത് വരുന്നേ അരി വെക്കാനുള്ളതാണ് ഇതിന്റെ വലുതൊക്കെ അരുവി വാതിലുള്ള അരുവി വാതില് തടഞ്ഞു തടഞ്ഞെടുത്താണ് ഇതിന്റെ വലുതുണ്ട് ഇനിയൊക്കെ കഴിഞ്ഞതാണ് അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഇതാണ് ഇതാണ് പിന്നെ പാറ്റി വല പിന്നെ ഇത് 32 ആണ് ഈ വല ഇത് ഇതുമായി തന്നെ ഇത് 20 മാറി അടിവിലുണ്ടാവും ഇത് ഒന്ന് ഒരു നമ്പറാണ് ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഈ അര കാലിനൊക്കെ തടി കൂടുതലുള്ളത് എങ്ങനെ കൂടുതലുള്ളത് ഇത് നീർമയാണ് നീർമക്കാണ് നമ്മള് പറയുക അര എന്ന് കാല് 0 എന്നൊക്കെ പറയുന്നത് ഇത് അതിനെക്കാട്ടിയും കുറച്ചുകൂടി തടിയുള്ള നൂലാന്ന് മാത്രം നൂലിന്റെ നമ്പർ 30-32 എന്ന് പറഞ്ഞ കണ്ണിന്റെ അകല കണ്ണിന്റെ അകലാണ് പിന്നെ ഇതൊക്കെ ഈ പെട്ട വലം തന്നെ ഇതൊക്കെ ഈ പെട്ട തന്നെ ചെറുത് 18 ആണിത് ഇത് ഇതേമാതിരി ചെമ്മീൻ വലയാണ് ഫുള്ള് നൂല് വല പിന്നെ ഇത് കല്ലിന് വീത് മുങ്ങണ വലയാണ് ഇത് കല്ലിന് വീതും കാട്ടി മുങ്ങാന്ന് പറഞ്ഞാൽ ഇത് ചെറിയ വലയാണ് ഇത് എന്താ വലിയ ഇത് എന്ന് പറഞ്ഞാൽ 10-12 കിലോ ആണ് ഓരോരുത്തർ കൊണ്ട് പിടിച്ചിടാനുള്ള വല അതായത് തോണിയിൽ പോയി ഇങ്ങോട്ട് ഒരു പിടിച്ചിടും കോട്ടക്കടവിൽ ഈ ചുവപ്പങ്കല്ലിന്റെ അവിടേക്കൊക്കെ 4-12 കിലോ ഉള്ള വല തന്നെ ആയിട്ടുള്ള കൊണ്ടുവരണ്ട് 4 തോണി വെച്ചും കാട്ടി അയവ് പിടിച്ചിടാൻ മതി പിന്നെ അതേമാതിരി ഈ വല കൊണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ തീറ്റ കെട്ടിടത്തും കാട്ടി ഒരു വല 2 വല വീത ഒമ്പാടും മതി എന്ന് വെച്ചാൽ 10-20 കിലോ ഒരു വലക്ക് മീൻ കിട്ടും ഇരിമീന് പലയാതി മീൻ ഉണ്ടല്ലോ അതിനൊക്കെ തീറ്റ ഇട്ടിടത്തും കാട്ടി ഇങ്ങനത്തൊക്കെ തന്നെയാണ് പണി അപ്പൊ ഇതൊക്കെ പോണേ ഇത് കണ്ടടിയാണ് ഇത് 5 വരലാണ് പിന്നെ ഇതില് നൂല് വലയുണ്ട് ഞാൻ മീവ എടുത്ത് വെക്കാ സാധനങ്ങള് ഉണ്ട് മീവ എടുത്ത് വെക്കാണ് വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ പോണ് അപ്പൊ എന്ന് പറഞ്ഞാല് എല്ലാരും അതേമാതിരി എന്താ വെച്ചാൽ അതേമാതിരി സാധനങ്ങള് ചിലവര് കെളുപ്പുന്ന സാധനം കൊണ്ടുവരും ഓല് കൊണ്ടുവന്നിട്ട് പറയും ഇതൊക്കെ ഞങ്ങൾക്ക് ഇന്ന ഐറ്റത്തിൽ ഉണ്ടാക്കി തരണം ആ ഐറ്റത്തിൽ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഈ വലിച്ചു കൂട്ടണ വല മാത്രം നമ്മള് ഉണ്ടാക്കി വെക്കൂല അത് എപ്പോഴെങ്കിലും ഒരാള് വരുള്ളൂ വരുമ്പോ പറഞ്ഞതിനനുസരിച്ച് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും പിന്നെ അതേമാതിരി പിന്നെ ഇതിന് പിന്നെ കോഴി വളർത്തിനുള്ള വല മീൻ വളർത്തിനുള്ള അത് ഏതുതരം വലകൾ നമ്മൾ പറഞ്ഞേക്കണേ ഉണ്ടാക്കി തരും പിന്നെ അതേമാതിരി എന്റെ വരിക്ക് ഈ ആളുകള് കിണറ്റില് വീണിക്കാനുള്ള ആ വലക്ക് ഓർഡർ വരലുണ്ട് അത് വലിയ മാല് വല ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തടിച്ച നൂലുണ്ട് പലയാതി വലണ്ടും വരണുണ്ട് പിന്നെ ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ഏൽക്കും അല്ലാത്ത പിന്നെ സാധനം കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓൽക്ക് പറ്റിയ എന്ത് സാധനം വേണമെങ്കിൽ കൊണ്ടുവന്ന് പിന്നെ റിപ്പയർ ഉണ്ട് റിപ്പയർ എല്ലാ വലയും റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് കൊടുക്കും അല്ലാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ചിലവര് വന്നിങ്ങോട്ട് പറയും ഇക്കാതെ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണമെന്ന് അപ്പൊ നമ്മൾ ഇതെടുത്ത് നോക്കുമ്പോ ഉറപ്പുണ്ടാവില്ല അപ്പൊ മോനെ നിങ്ങൾ ചോദിക്കേണ്ടി തരാന്നറിയും ചോദിക്കേണ്ടത് തന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ എന്താ വെച്ചാൽ ഓൽക്ക് അത് കെട്ടിക്കൊടുത്താല് പിറ്റേന്ന് ഉണ്ടെങ്കിൽ വീതിക്ക് അനുസരിച്ചാന്നായിട്ട് പൊളിഞ്ഞു പോകും പിന്നെ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി കൊടുക്കണോലുണ്ട് ചിലവര് അത് തന്നെ വേണോന്ന് പറഞ്ഞോലുണ്ട് ഏഹ് അങ്ങനൊക്കെ ഓരോ ഇതുകളാണ് ഇങ്ങനെ അങ്ങനെ പോണ് നമുക്ക് ഇതിന് വലിയ മെച്ചം തന്നെയാണ് അൽഹംദുലില്ലാ നമ്മള് ഈ ചെറിയ ഇസ്കായിട്ട് ഇങ്ങനാണ്ട് കഴിഞ്ഞു പോകുന്നുണ്ട് അത് തന്നെയല്ലേ നമ്മളെ ഭാഗ്യം നമ്മളൊരാളെ ഒരു കടയിലോ കാര്യമോ ഒന്നുമല്ല നമ്മള് സ്വന്തം തൊഴിലായിട്ട് ഇങ്ങനെ ചെറിയ ഇസ്ക് ഇത് തന്നെ നമ്മളെ വട്ടം ചെലവ് കഴിയാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഇതല്ലെന്ന് അൽഹംദുലില്ലാ വലിയ റായത്തായിട്ട് പോണ് അപ്പൊ ഫ്രണ്ട്സ് ഏകദേശം വിവരങ്ങളൊക്കെ നമുക്ക് ഇക്ക പറഞ്ഞു തന്നിട്ടുണ്ട് മൊത്തത്തില് നമ്മള് വീഡിയോ ലെങ്ത് കൂടുതലോ എന്ന് വിചാരിച്ചിട്ടാണ് അധികം ചോദിക്കാതിരുന്നത് ഇതിന്റെ ശേഷം ഇൻഷാല്ല നമ്മൾ മൊത്തം ഡീറ്റെയിലോട് കൂടെ വല തുന്നുന്നതും ഇതൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ നമുക്ക് ഏത് തരം വലകൾ വേണമെന്നുണ്ടെങ്കിലും ഇക്കയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വലകൾ റിപ്പയറിങ്ങിനും എല്ലാം തന്നെ ഇക്കയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
ഗുഡ് ബൈ.